ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഭാരതപ്പുഴയിലാണ്. തൃത്താല വെള്ളിയാകൽ ഭാരതപ്പുഴയിൽ വെള്ളമൊഴുകാത്ത ഭാഗത്ത് നിറയെ ചെടികൾ വളർന്നു നിൽക്കുകയാണ്. നമ്മൾ ആ ചെടികൾക്കിടയിലൂടെ കുറച്ച് നേരം നടന്നു നോക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക്. വളരെ വിശാലമായൊരു പുൽത്തകിടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നിറയെ ചെറിയ പുല്ലാണ് വളർന്നു നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വേനലിൽ നന്നായിട്ടിത് ഉണങ്ങിക്കരിഞ്ഞുകൊണ്ട് ചില ഭാഗത്തൊക്കെ പുല്ലില്ല. കുറച്ച് ഭാഗത്ത് ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേനൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുൽക്കാട്ടിലേക്കൊന്ന് നടന്നു നോക്കുകയാണ്. ഇടതുവശത്ത് മണൽപ്പരപ്പും വലതുവശത്ത് നിറയെ പുല്ലും വളർന്നു നിൽക്കുന്ന നമുക്ക് കാണാം. ഇവിടെ മണൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. കുറച്ചൊക്കെ മണൽ തെളിഞ്ഞിട്ട് അതിൻ്റെ മീതെ കുറച്ചൊക്കെ പുല്ലൊക്കെ ആയിട്ടുള്ള ഭാഗം. ഇവിടെ നല്ല പച്ചപ്പുല്ലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വേനൽ മഴ പെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പുല്ലൊക്കെ വളർന്ന് പൊന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പുഴയുടെ നടുക്ക് നല്ല കാട് തന്നെയാണ്. നല്ല സസ്യവൈവിധ്യമുണ്ട്. നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലാണ് കാട് വളർന്നിരിക്കുന്നത്. ഇതെന്തായാലും ചെറു ജീവികൾക്കൊക്കെ നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്, പക്ഷികൾക്കും. ഇവിടെ എന്തൊക്കെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. കുറേ പഴയ മരുന്ന് കുപ്പിയും മറ്റ് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നോ മറ്റൊക്കെ ഉള്ള വേസ്റ്റാണിത്. നല്ല കാട് പിടിച്ച് കിടക്കുന്നൊരു മരം. പലപ്പോഴും വന്ന് നോക്കുമ്പോൾ ഈ മരത്തിൽ നിറയെ പക്ഷികളൊക്കെ കാണാം. ഇവിടെ നിലത്ത് പറ്റിക്കിടന്ന് വളരുന്ന പുല്ലാണ്. നമുക്കതുകൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് നടക്കാൻ പറ്റും. മറ്റു ചില ഭാഗത്തും അങ്ങനെയല്ല. അവിടെ ആളെക്കാളും പൊക്കത്തിലാണ് പുല്ല് വളർന്നിട്ടുള്ളത്. പുല്ല് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ല് തീ പിടിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ കുറ്റി നിൽക്കുകയാണ്. നിലത്തിൻ്റെ കറുത്താരം കണ്ടറിയാം തീപിടുത്തം ഉണ്ടായതിൻ്റെ. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. ഇവിടെ പുല്ലൊക്കെ നല്ല പച്ച നിറത്തിലാണ് നിൽക്കുന്നത്. വേനൽക്കാലത്താണെങ്കിൽ ഇതൊക്കെ ആകെ ഉണങ്ങിക്കരിഞ്ഞ് നിരന്തരം തീയായിരിക്കും ഇവിടെ. ആ തീയെന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് പുഴയുടെ നടുക്ക് വളർന്നു നിൽക്കുന്ന കരിമ്പന മരമാണ്. പുഴയുടെ നടുഭാഗത്ത് വഴി പോലെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളതിൽ കൂടെ മുന്നോട്ട് പോവാണ്. നല്ല പൂഴിമണലാണ്. എന്താ ഉണ്ടാവുക നോക്കാം. ഇതുണ്ടോ എത്ര മാരകമായൊരു കാഴ്ചയത്. കുപ്പി തല്ലി പിടിച്ചിട്ടിരിക്കുക. കുടിച്ചതും പോരാണ്ട് കുപ്പി ശരിക്കും ചിന്ന ഭിന്നമാക്കിയിട്ടുണ്ട്. അത് ആരെ കാലിൽ കയറിയാലും കാലക്കാകെ തകർന്ന് തരിപ്പണാവും. ആ ലെവലിലാണ് കുപ്പിയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മണൽ. വീണ്ടും കുപ്പി തന്നെ. നമുക്കിത് ശുചീകരിക്കാൻ വേണ്ടി ഒരു ദിവസം വരണം. ഇറങ്ങി ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവിടെയൊക്കെ പണ്ടൊക്കെ മണലെടുത്തുകൊണ്ടായിരിക്കാം ചില ഭാഗത്തൊക്കെ താഴ്ച കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇവിടെ നിങ്ങൾ പെട്ടെന്നൊരു താഴ്ചയ്ക്ക് നമ്മൾ ഇറങ്ങി നോക്കുകയാണ്. പക്ഷികൾ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ബുൾബുള്ളാണത്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഇവിടെ കണ്ട പുല്ല് ഇടയ്ക്കൊന്ന് തീ പിടിച്ചിട്ട് കരിഞ്ഞ് നിൽക്കുകയാണ്. പുല്ല് കരിഞ്ഞ് നിൽക്കുന്നു. ഈ പുല്ലിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. വെളുത്ത നിറത്തിൽ ഇങ്ങനെ നിൽക്കും. ചില ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ രണ്ടാമത് മുളച്ച് വന്നിരിക്കുകയാണ്. പച്ചപ്പുല്ലാണുള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. പുൽക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മദ്യക്കുപ്പിയുണ്ട്. ആൾക്കാരൊക്കെ വന്ന് കുടിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല മണൽ അടിഞ്ഞു വന്ന് കൂടി കിടക്കുന്നുണ്ട്. നമ്മളെ പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. ഇവിടെ വിവിധ തുമ്പികളുണ്ട്. ഇവിടെ വഴിയില്ല. അന്നേരം വഴി തെളിഞ്ഞിടക്കുന്നൊരു ഭാഗത്ത് കൂടെ നമുക്ക് നടക്കാം. ഈ ഭാഗത്ത് ചെറിയ വഴി കാണുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാലത്ത് കച്ചവട കപ്പലുകളൊക്കെ പോയിരുന്ന വഴിയത്. പക്ഷേ ഇന്ന് വെള്ളമില്ലാണ്ട് ആകെ വറ്റി വരണ്ടിരിക്കുന്നു. കാരണം എന്താ, നിറയെ ഡാമുകളും തടയണകളും മുകളിലുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരാനുള്ള വെള്ളമില്ല. ഇനി ഭാവിയിൽ ഒരു പദ്ധതി വന്ന് കുറേ വെള്ളം പാഴത്തപ്പോഴേ കൂടെ ഒഴുകി വരികയാണെങ്കിൽ ഈ കാടൊക്കെ ഒന്ന് മാറിയെന്ന് പുഴയായിട്ട് തിരിച്ചു വരും. അങ്ങനെ നല്ലൊരു നാളെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നല്ലൊരു നാളെ നമുക്ക് സ്വപ്നം കാണാമല്ലേ.